നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സേവാഭാരതിയുടെ സേവന പരമ്പരയിൽ തിലകക്കുറിയായി ഇരിങ്ങാലക്കുടയിൽ സംഗമേശ്വര വാനപ്രസ്ഥാശ്രമം പ്രവർത്തനം ആരംഭിച്ചു ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ പുരുഷ വയോജനങ്ങൾക്കായുള്ള വാനപ്രസ്ഥാശ്രമത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിൽ ചെറുശ്ശേരി വിവേകാനന്ദ ആശ്രമത്തിലെ ശ്രീമദ് പുരുഷോത്തമാനന്ദ സരസ്വതിയുടെ സാന്നിധ്യത്തിൽ ഗൃഹപ്രവേശം ചെയ്തു കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ SMV റോഡിൽ 2 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വാനപ്രസ്ഥാശ്രമം 8000 ചതുരശ്ര അടിയിൽ ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങളോടെയാണ് ഒരുക്കിയിരിക്കുന്നത് വാനപ്രസ്ഥാശ്രമത്തിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയാസ് നിർവഹിച്ചു അത് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തോന്നുന്നില്ല സ്നേഹവും കാര്യങ്ങളുടെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ അപ്പൊ അതൊന്നും തോന്നിട്ടുള്ള പ്രായം കൂടുന്നതനുസരിച്ച് അതിന്റെ ആവശ്യം കൂടുതൽ വരും ഒരാൾ സംസാരിക്കാനും ഒരാൾ കൂടുതൽ സഹകരിക്കാനും നമ്മളെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കേൾക്കാൻ അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചു ഇത്രയും വളരെ മനോഹരമായ പ്രധാന ഭവനം പണിത് ചെയ്തതിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഇതിന് പുറകിൽ നിന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഈ സ്ഥലം കൊടുത്ത കുടുംബത്തിന് ഈ സഹായിച്ചതിനും സേവാഭാരത്തിൽ എല്ലാ വോളണ്ടിയേഴ്സും ഇരിങ്ങാലക്കുട യൂണിറ്റിൽ മാത്രമല്ല എല്ലാ ഇതിൻ്റെ പുറകിൽ നിന്ന് എല്ലാ ആൾക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങളും എൻ്റെ ഹോൾഹാർട്ടഡ് കൺഗ്രാറ്റുലേഷൻസ് ഗ്രേറ്റ് പ്രൈഡ് അത്ര എനിക്ക് പറയാനുള്ളത് മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു S. മേനോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഗമേശ്വര വാനപ്രസ്ഥാശ്രമം ജനറൽ കൺവീനർ സതീഷ് പള്ളിച്ചാടത്ത് നിർമ്മാണ പ്രവർത്തന അവലോകനം നടത്തി RSS മുൻ പ്രാന്ത സംഘചാലക് PEB മേനോൻ സുവനീർ പ്രകാശനം ചെയ്തു ശ്രീമദ് പുരുഷോത്തമാനന്ദ സരസ്വതി വാർഡ് കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ ഇൻചാർജ് ഡെയ്സി സ്റ്റീഫൻ സംഗമേശ്വര വാനപ്രസ്ഥാശ്രമം മാനേജിംഗ് ട്രസ്റ്റി കല്യാണി ഗോപിനാഥ് E. ബാലഗോപാൽ തോട്ടാപ്പള്ളി വേണുഗോപാല മേനോൻ ഇരിങ്ങാലക്കുട ടൗൺ ബാങ്ക് ചെയർമാൻ MP ജാക്സൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സേവാഭാരതി ജനറൽ സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ KR സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവതരിപ്പിച്ച ജനദ്രോഹ ബജറ്റുകളിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുടയിൽ കരിദിനം ആചരിച്ചു ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുസമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TV ചാർലി ഉദ്ഘാടനം ചെയ്തു 26 ജില്ലയുടെ അധിക നികുതി 1 ലിറ്റർ പെട്രോളിന് ചുമത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് 2 രൂപ വീതം അധികമായി 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും കൊടുക്കേണ്ട ഒരു ഗതികേട് ഈ രാജ്യത്ത് സംജാതമായിരിക്കുന്നു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ചാക്കോ അധ്യക്ഷത വഹിച്ചു VC വർഗീസ് വിജയൻ ഇളയടത്ത് പോൾ കരുമാരിക്കൽ സിജു യോഹനാൻ AC സുരേഷ് ബിജു പോൾ അക്കരക്കാരൻ ജെയ്സൺ പാറേക്കാടൻ ശ്രീറാം ജയബാലൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള ജനതയുടെ അന്നംമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറക്കിൽ നടത്തിയ പരിപാടി AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകമായി പറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ എന്ന് ഞാൻ കണക്കാക്കുന്നു ശ്രീമതി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 2ാമത്തെ ഗവൺമെന്റിന്റെ അവസാനത്തെ ബജറ്റാണ് പാർലമെന്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഈ ബജറ്റിന്റെ പ്രത്യേകത എന്ന് അവർ വിശേഷിപ്പിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം വളരെ ഗംഭീരമായി അമൃത് മഹോത്സവം എന്നുള്ള പേരിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ് KS പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ ശോഭന മനോജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ബെന്നി വിൻസെന്റ് സ്വാഗതവും KC മോഹൻലാൽ നന്ദിയും പറഞ്ഞു കേരള സർക്കാരിന്റെ ജനവഞ്ചനാപരമായ ബജറ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കാർളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴുത്താണി മനപ്പടിയിൽ നിന്നും ചെമ്മണ്ട റോഡ് ജംഗ്ഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് നേതൃത്വം നൽകിയ പ്രകടനം സീനിയർ കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ പാറയിൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ വിനോദ് പുള്ളിൽ VD സൈമൺ വേണു കുട്ടശാം വീട്ടിൽ EB അബ്ദുൾ സത്താർ ബാബു പെരുമ്പിള്ളി
ശ്രീനാഥ് എടക്കാട്ടിൽ, സുനിൽ ചെമ്പിപ്പറമ്പിൽ, സജീവൻ പോട്ടയിൽ, കെ എസ് മിഥുൻ എന്നിവർ പങ്കെടുത്തു. ഇനി മാർക്കറ്റ് സ്കാൻ. താണിശ്ശേരിക്ക് ഒരു ഡിജിറ്റൽ സ്പർശം സമ്മാനിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ഫോൺ ആക്സസറീസ് എന്നിവയുടെ വിപുല ശേഖരവുമായി HTC ടെക്നോളജീസ് എന്ന സ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ സരിത വിനോദ്, രജനി നന്ദകുമാർ, അജയൻ തറയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്ഥാപന ഉടമകളായ റഫീഖ് വലിയകത്ത്, വത്സൻ, സഹപ്രവർത്തകരായ അഷറഫ്, രതീഷ്, ശ്രീജിത്ത്, അഘോഷ്, ഷമീർ, KM അലി, സ്ഥാപനത്തിലെ ജീവനക്കാർ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്ന് നമ്മുടെ ഡിജിറ്റൽ യുഗം വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഇന്നത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മുടെ HTC എന്ന ഈ സ്ഥാപനം ഇരിങ്ങാലക്കുടയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് നമ്മുടെ ഈ താണിശ്ശേരിയിൽ പുരോഗതിയിലേക്കുള്ള പാതയിൽ നമ്മളുടെ ഈ എളിയ സംരംഭം വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശ്രീജിത്ത് പറഞ്ഞ പോലെ ഗ്രാമീണ മേഖലകളിൽ ഒരു ഡിജിറ്റൽ ഒരു യുഗം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട് തോളോട് തോൾ ചേർന്നുകൊണ്ട് അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കണക്കൂട്ടൽ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ താണിശ്ശേരി ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡി ലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് കലകളുടെ നാട്ടിൽ കൂടൽ മാണിക്യ സ്വാമിയെ കണി കണ്ടുണരാൻ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മോഡേൺ ലിവിംഗ് ഇൻ ഹാർട്ട് ഓഫ് ഇരിങ്ങാലക്കുട, അണിമംഗലം അപ്പാർട്ട്മെന്റ്. Snow View, Main Road, Irinjalakuda, Thrissur.